ഞാൻ എൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞ ഹാബിറ്റ് തുടങ്ങിയത് ഡിഗ്രി ആയതിന് ശേഷമാണ്. ഞാൻ ഇതേവരെ ഒരു 5 ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് നോവല് കഥകളല്ലാതെ സെൽഫ് ഡെവലപ്മെൻ്റ് ബുക്കുകൾ ഒരു 5 എണ്ണം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ച കുറച്ച് ബുക്കുകൾ കാണിച്ചു കേട്ടോ. റീസെൻ്റ് ആദ്യം മേടിച്ച ബുക്ക് ഇത് ഈ കാണുന്ന ബുക്കാണ്, റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്ക്. ഈ ഒരു ബുക്കാണ് ഞാൻ ആദ്യമായിട്ട് റീഡിങ് തുടങ്ങാനായിട്ട് മേടിച്ചൊരു ബുക്ക്. ഇത് അത്യാവശ്യം നല്ലൊരു ബുക്കാണ്, ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ മണമൊക്കെ പോയിട്ടോ. ബുക്ക് സാധാരണ പുതിയ ബുക്ക് തുറന്നിട്ടേ നോക്കുമ്പോൾ ഒരു അടിപൊളി മണമാണ്, ഇതിൻ്റെ മണമൊക്കെ പോയി. ഇനി ഇത് ഞാൻ വായിച്ചതിൻ്റെ ബുക്കാണ്, അത്യാവശ്യം നല്ല ഒരു പടപ്പം ബുക്ക് തന്നെയാണിത്. അതിനുശേഷം ഞാൻ മേടിച്ചൊരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ജെയിംസ് ക്ലിയറിൻ്റെ ഈ ഒരു ബുക്ക്. ഈ ഒരു ബുക്കിനെ കുറിച്ച് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു ബുക്കും മേടിച്ച് പവർ ഓഫ് ഹാബിറ്റ്. ആ ബുക്ക് ഞാൻ തൊട്ടിട്ടില്ല, കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ ബുക്ക് ഞാൻ തൊട്ടിട്ടില്ല. ഈ ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ബുക്ക് ഞാൻ മേടിച്ചപ്പോൾ അതിൻ്റെ റേറ്റ് 210 രൂപയാണ്. ഈ ബുക്കും പവർ ഓഫ് ഹാബിറ്റും കൂടെ ഞാൻ മേടിച്ചപ്പോൾ ഏകദേശം 180 രൂപയാണ് വന്നത്. ഞാൻ നിസ്സാര പൈസ മാത്രം വന്നുള്ളൂ, കുറച്ചൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ ഈ ബുക്ക് ആ പവർ ഓഫ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ഞാൻ തൊട്ടിട്ടില്ല. പിന്നെ ദ അറ്റോമിക് ഹാബിറ്റ്സ് ആണ് ഞാൻ വായിച്ചത്. അതിനുശേഷം ഞാൻ വായിച്ചത് ദ സൺ ആൻഡ് ഹെർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ആ ബുക്ക് ഇപ്പോൾ വായിക്കാനായിട്ട് ഒരാൾ കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് പഠിച്ച ഒരു ബുക്കാണ് ഇത്, തിങ്ക് ലൈക്ക് എ മോങ്ക്. ഇത് ഇതിൻ്റെ ആ സ്മെല്ല് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മെയിൻലി വായിച്ചതെന്ന് പറഞ്ഞാൽ ബസ്സിൽ പോകുമ്പോൾ ഞാൻ മെയിൻലി ഫോൺ കളിച്ചാണ് ഇരിക്കാറ്. അപ്പോൾ ഫോൺ കളിച്ചിരിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് മേടിച്ചത്. നല്ല മണം എനിക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് മേടിച്ചത്, ഇത് വായിച്ചിടത്തോളം കൊള്ളാം. ഞാൻ ഏകദേശം ഇവിടം വരെ വായിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ മൂന്നാമത്തെ എന്തോ ചാപ്റ്ററായി ഞാൻ ഇവിടം വരെ വായിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ മേടിച്ചൊരു ബുക്കാണ് ഇത്, ഇത് ഞാൻ വായിച്ച് തുടങ്ങിയിട്ടില്ല. ബട്ട് സൈക്കോളജി ഓഫ് മണി, ഇത് ഒരു നല്ല ബുക്കാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് മേടിച്ചതാണ്. പക്ഷേ ഈ ബുക്കിൽ ഞാൻ പൊട്ടിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണിത്. അത് ഞാൻ ഇതുവരെയും അതിൻ്റെ മുഴുവനായിട്ടുള്ളത് കണ്ടിട്ടില്ല. കണ്ടോട്ടോ എൻ്റെ മോനെ, ഇതെന്താ എന്താ ബുക്ക് നോക്കിയ പ്രീമിയം, ഇതിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ എൻ്റെ മോനെ, എന്താ നല്ല സ്മെല്ലാണ്. പിന്നെ മെയിൻലി എൻ്റെ ടോപ്പിക്ക് ഇതല്ല. ഈ ഒരു ബുക്കിനാണ് ഞാൻ മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ പൈസ വന്നിട്ടുള്ള ബുക്ക്. അതിൻ്റെതായ ക്വാളിറ്റി ഇതിന് കാണാനുണ്ട്, കേട്ടോട്ടോ. കണ്ടോ ജസ്റ്റ് ആ ഒരു തിക്നെസ് കണ്ടോ ഇതിൻ്റെ, ഏ അയ്യോ കേട്ടോ. അതെ ഈ ഒരു ബുക്കിൽ കൂടെയാണ് വെച്ചാൽ ഇത് ജസ്റ്റ് പേപ്പർ ബാക്ക് ആണ്. ഒരു ഒരു ഇത് വരുന്നുണ്ടല്ലേ, ആ സെയിം സംഭവം തന്നെയായിരിക്കും ഈ ഒരു ബുക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ. കണ്ടാ സെയിം സംഭവം തന്നെയായിരിക്കും ഇതിനകത്ത് പോകുന്നത്. അത് കുറച്ച് കുറവായിരിക്കും തോന്നും, ആ ഏറെക്കുറെ അത് തന്നെ. പക്ഷെ ഈ ഒരു ബുക്ക് നോക്കിയേ കേട്ടില്ലേ. അപ്പോൾ നമ്മൾ ബുക്ക് വായിക്കാൻ വേണ്ടി മേടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ലെവലിലത്തെ പൈസ മതി. അതായത് ഒരു 100-120 രൂപ. പക്ഷേ നമ്മളൊരു 300 രൂപ കൊടുത്തിട്ട് ഒരു ബുക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, നമുക്കത് ജീവിതകാലം മൊത്തം സൂക്ഷിക്കാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളെ ബുക്ക് വായിക്കാൻ വേണ്ടി മേടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില കുറവിൻ്റെ ബുക്ക് വായിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വായിക്കാൻ തോന്നുകയാണെങ്കിൽ ഒരു 300-400 രൂപ കൊടുത്ത് ഇങ്ങനത്തെ ഒരു ബുക്കും മേടിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ മേടിച്ച ബുക്കുകളിലൊക്കെ ഞാൻ വായിച്ച ബുക്കുകളിലൊക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചേക്കാം. പിന്നെ ഈ ബുക്കുകളിൽ ഏതെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള ഇതിൽ ഡെഫിനിഷൻ വേണമെങ്കിൽ നിങ്ങൾ അതും കൂടെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് എന്തായാലും അടുത്ത വീട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അദ്നാൻ, ബൈ.